ഹലോ, സുബീസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു പിങ്ക് കഫേൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി റോഡ് പാതാക്കര തണ്ണീർപ്പന്തൽ എന്ന സ്ഥലത്താണ് ഈ ഒരു പിങ്ക് കഫേ. ഞങ്ങളവിടെ എത്തിയപ്പോൾ 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കടികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിക്കണ്. അവർ പറയാം രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ വൈകുന്നേരം 3-4 മണിക്കൊക്കെ അല്ലേ കൂടുതൽ കച്ചവടം ഉണ്ടാവുക. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 3 ladies ആണ് ഇത് നടത്തുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. പിന്നെ ഇവിടെ ജ്യൂസ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസ് ഐറ്റംസും പൊരിക്കടികളാണ് ഇപ്പം ഇവിടെ മെയിനായിട്ടുള്ളത്. രാവിലെ എല്ലാം കടി ഉണ്ടായിരുന്നു ഒരു ഇതൊക്കെ അല്ലേ. ആ ശരി. അതെ അതെ ശരി അതെ 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 ആ ശരി. ഇതിപ്പോ ഈ പിങ്ക് കഫേ എവിടെ ഇല്ലല്ലോ അല്ലേ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പെരിന്തൽമണ്ണക്കാണ് സെലക്ട് ആയത് അല്ലേ. ആ ശരി. കുടുംബശ്രീന്റെ നിങ്ങള് 3 ആളും കൂടിയാണ് ഇത് ചെയ്യണത് അല്ലേ. ഇതിന് മുന്നേ എന്താ ചെയ്തിരുന്നത്? ഈ നിങ്ങൾ രണ്ടുപേരും ജീവനക്കാരായിരുന്നു. ആ ശരിയാ. ആ ഇപ്പൊ പിന്നെ ഞങ്ങള് 3 ആളും കൂടി ഇങ്ങനെ ഒരു പ്ലാനിങ് 5 വർഷമായി വെളിയിലോട്ട് ഇറങ്ങിട്ട് കഴിവുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ സാറ് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും നല്ല വിജയിക്കട്ടെ. അതെ അതെ. വീട് നിങ്ങള് 3 നാളെ വീട് ഇവിടെ അടുത്ത അയൽവക്കക്കാര്. ആ ശരി. ആ ശരി. എം എസ് തൊട്ട് മേലെ. ആ ശരി. അതെ അതെ അതെ. വീട്ടില് കുട്ടികളൊക്കെ വീട്ടില്. ആ ശരി. ആ അതെ കഷ്ടപ്പെടുന്നത്. അതെ അതെ അതെ. നീച്ച് 4 മണിക്ക് നീറ്റെല്ലാം റെഡിയാക്കിയിട്ട്. കാരണം എനിക്കറിയാം നമ്മളൊരു പെണ്ണുങ്ങൾക്ക് എന്തൊരു രീതിയിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആ രീതിയിൽ ശരിയാണ്. അത്രയും കഷ്ടപ്പെടുന്നതിനൊക്കെ നല്ല കാര്യം ഉണ്ടാവട്ടെ അല്ലേ, വിജയിക്കട്ടെ. ആ ശരി. ആ ഡോക്ടർ അല്ലേ. ആ സപ്പോർട്ട്. ആ അതെ. ആ അതെ. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒരിക്കലും. അതെ. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? എല്ലാം രാവിലെ എല്ലാം ഉണ്ടായിരുന്നില്ലേ. നിങ്ങൾ അവിടുന്ന് സംസാരിച്ച് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് സൗണ്ട്. നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ടേ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടായിരിക്കും സൗണ്ടിന് ഭയങ്കര ഒരു ഇതുണ്ട്, ക്ലിയർ കുറവൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ അവരെ സംസാരം തന്നെ നേരിട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തത്. അപ്പം നല്ലോണം സൗണ്ട് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരിപ്പോൾ പറയണത് എന്താ വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയോ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് എന്നാണ് അവർ പറയണത്. അവർ പറയണത് എന്താ വെച്ചാൽ ഞങ്ങളൊരു 2-3 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഇത് റെഡിയാവുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പെട്ടെന്നാണ് ഈ കുടുംബശ്രീൻ്റെ അതിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഉദ്ഘാടനം പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട്. എല്ലാം കടിപിടിച്ചിട്ട് പെട്ടെന്നായതുകൊണ്ട് ഒന്നും സെറ്റാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയണത്. ആയിക്കോട്ടെ. അതെ. ആ ഒരു ഒരാളെ വന്നിട്ട്
പിന്നെ ഇവിടെ അടുത്തൊരു കോളേജുണ്ട്, അവര് കുട്ടികൾ വന്നിട്ട് അവല് മിൽക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കുകയാണെന്നാണ് അവർ പറയണത്. പിന്നെ കിച്ചൺ റെഡി ആക്കിയാൽ ഇവിടെ തന്നെ ഫുഡൊക്കെ കൊടുക്കുക, പണിക്കാർക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ചോദിച്ച് വരുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പം എല്ലാം പെട്ടെന്നായതുകൊണ്ട് അവർക്ക് കിച്ചണൊന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കും, ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ നമ്മളോട് സംസാരിച്ചത്. പിന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അവർ ഇപ്പോൾ അവർക്ക് വെള്ളത്തിന് അടുത്തുള്ള ആമിന ഹോസ്പിറ്റലിലുള്ള മൊയ്തീൻ ഡോക്ടർ വെള്ളം കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര സപ്പോർട്ടായിട്ട് ഡോക്ടർ നിൽക്കുന്നുണ്ടെന്ന് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ എടുത്ത് പറയണത്. അത് മലപ്പുറത്ത് ഇതിൻ്റെ ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു, 4 ദിവസത്തെ അങ്ങനെ എന്തോ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് അവർ പോയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ കുറേ വിശദീകരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ സൗണ്ട് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്കതങ്ങോട്ട് ഇടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ, നമ്മളിങ്ങനെ സൗണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ അവർ അറ്റൻഡ് ചെയ്ത് എന്നാണ് പറയണത്. 3 നാൾ ഭയങ്കര ഹാപ്പിയിലാണ്, എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയണത്. ആദ്യം ഇവർക്ക് വേറെ സ്ഥലത്താണ് റെഡി ആയത്, അവിടെ തറ കെട്ട് എന്നാണ് പറയണത്. പിന്നെ അവർ ഇങ്ങോട്ട് മാറ്റിയതാണ്, അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാരണം ഇങ്ങോട്ട് മാറ്റിയതാണെന്നാണ് പറയണത്. ചെയ്തു കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. അത് ശരിയാ, നിങ്ങൾക്ക് വരാനും പോവാനൊക്കെ എളുപ്പമാണ്. ചായ ഉച്ച സമയത്തൊക്കെ കൂടുതൽ ജ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഡയൊക്കെ ചോദിച്ചിട്ടായിരുന്നു പിടിഎം കോളേജിലെ കുട്ടികൾ വന്നിരുന്നില്ലേ. ഇവിടെ അടുത്ത് തന്നെയാണ് പിടിഎം കോളേജ്, തൊട്ടടുത്താണ്. അപ്പൊ പിന്നെ കുട്ടികളെ ബിസിനസ് ഉണ്ടാവും എന്തായാലും. അത് ശരി. ഫ്രിഡ്ജ് ഇപ്പൊ ചെറിയൊരു ഫ്രീസറേ ഉള്ളൂ. അതെ 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 അതെ. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ടൈം കിട്ടുമോ? എങ്ങനെ രാവിലെ ഉണ്ടാക്കിയിട്ടാണ് വരിക? അതാണ് ഇത്രയും നേരത്തെ എണീറ്റ് വീട്ടിലും ബുദ്ധിമുട്ട്, അത് തന്നെ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അതെ അത് ശരി. അപ്പൊ കുട്ടികളെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അതെ, അതിനുള്ള ഒരു ഗുണം പറ്റും, എന്തായാലും പറ്റും. നമ്മള് പെണ്ണുങ്ങൾക്ക് എന്തായാലും പറ്റായി ഒന്നുമില്ലല്ലോ, ശ്രമിച്ചാ എന്തായാലും പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഡോക്ടർ ഇവിടെ അടുത്ത്, ഏത് ഡോക്ടറാണ്? മൊയ്തീൻ ഡോക്ടർ. ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ആമിന ഹോസ്പിറ്റൽ. അവിടുത്തെ ഡോക്ടറാണ്. ഡോക്ടർ വീടാണ് ഇവിടെ അടുത്ത്? വീട് ഹോസ്പിറ്റല്. അപ്പൊ ഡോക്ടർ നല്ല സപ്പോർട്ട് ഉണ്ട്. അതെ അതെ, സമ്മതിച്ചിട്ടുള്ളത്. എന്തായാലും ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുവാണ് ഈ പിങ്ക്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഒരു, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ഉണ്ടായത് കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ്. അത് ഏതായാലും നല്ല ഇതായിട്ടുണ്ട്. മറ്റേത് പിന്നിപ്പോ ഇങ്ങനെ വരും, പിന്നെ 2 എണ്ണം കൂടി പാസ്സായിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? ശരി. എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഇതിപ്പോ തറ മാത്രം നമ്മള് കെട്ടി കൊടുത്താ മതി, ബാക്കി ഈ ഒരു ഇതിങ്ങനെ ഒരു ഇതായിട്ട് മൊത്തത്തില് മേലെ ഷീറ്റ്.
പിന്നെ ഈ ഒരു ഇത് അവരന്നെ അതിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം അവരെ ഇന്നലെ ഉദ്ഘാടനത്തിന് അവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ചെയർമാൻ വൈസ് ചെയർമാൻ ചെയർമാന ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടർ ആ ശരി ആ എല്ലാരും ഉണ്ടായിരുന്നല്ലേ. പ്രസിഡന്റ് എന്തായാലും വിജയിക്കട്ടെ. പിന്നെ ഈ വഴിക്കൊക്കെ ആരെങ്കിലും പോവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കുക. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഫുഡൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.